ഒരു ഇലക്ട്രിക് എയർ പമ്പാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഒരു ഫുട്ബോളിൽ അല്ലെങ്കിൽ ഒരു സൈക്കിളിൻ്റെ ടയറിൽ അല്ലെങ്കിൽ ഒരു ബലൂണിൽ എയർ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ട്രിക് എയർ പമ്പാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇലക്ട്രോ കളരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി അത്തരത്തിലുള്ള ഒരു ഇലക്ട്രിക് എയർ പമ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ഐറ്റംസ് ആണ് വേണ്ടത് എന്ന് ഞാൻ നിങ്ങളെ ആദ്യമായി പരിചയപ്പെടുത്താം. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് ഒരു ഡയഫ്രം പമ്പാണ്, അല്ലെങ്കിൽ ഒരു വാക്വം പമ്പ് എന്ന് പറയും. ഈ പമ്പ് ഉപയോഗിച്ചാണ് നമ്മൾ എയർ പുറത്തേക്ക് തള്ളുന്നത്. ഓക്കെ, അപ്പോൾ ഈ എയറാണ് നമ്മൾ സൈക്കിളിൻ്റെ ട്യൂബിലും അതുപോലെ ഫുട്ബോളിലൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. 7 വാട്ട് പവർ കൺസ്യൂം ചെയ്യുന്ന, അല്ലെങ്കിൽ 12 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രിക് പമ്പാണത്, അല്ലെങ്കിൽ ഒരു ഡയഫ്രം പമ്പാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഈ ഒരു പമ്പാണ് നമ്മൾ ഈ ഒരു ഡിവൈസിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വില വരുന്നത് ഏകദേശം 150 രൂപ മുതൽ 250 രൂപ വരെയാണ്. 150 രൂപയ്ക്ക് നമുക്ക് ഷോപ്പുകളിൽ ഇത് അവൈലബിൾ ആണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഈ ഒരു 250 രൂപ വരെയുള്ള പല പ്രൈസിലും അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇത്തരത്തിലുള്ള 3.7 വോൾട്ട് തരുന്ന, അല്ലെങ്കിൽ 3.7 വോൾട്ട് തരുന്ന ലിഥിയം അയൺ ബാറ്ററികളാണ്. ഇത്തരത്തിലുള്ള ബാറ്ററികൾ നമുക്ക് ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. ഏകദേശം 100 രൂപ മുതൽ 250 രൂപ വരെ വില വരും. ഇതിൻ്റെ ആംബിയർ റേറ്റിംഗ്, പല ആംബിയർ റേറ്റിങ്ങിനും പല വിലയാണ്. ആംബിയർ റേറ്റിംഗ് കൂടുന്നതനുസരിച്ച്, അല്ലെങ്കിൽ കറണ്ട് കപ്പാസിറ്റി, കറണ്ട് സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുന്നതനുസരിച്ച് ഇതിന് പല വിലയും നമ്മൾ നൽകേണ്ടതായിട്ട് വരും. അപ്പം പഴയ ലാപ്ടോപ്പിൻ്റെ ബാറ്ററിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഡിവൈസിൻ്റെ ബാറ്ററികളോ ഉണ്ടെങ്കിൽ അത് പൊളിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ബാറ്ററികൾ ലഭിക്കും. കാരണം ഒരു ലാപ്ടോപ്പിൻ്റെ ബാറ്ററിയിൽ 4, 8, അല്ലെങ്കിൽ 6 ബാറ്ററികൾ കാണും, ഇത്തരത്തിലുള്ള ബാറ്ററികൾ കാണും. അതിൻ്റെ അകത്ത് 1-2 മാത്രമേ കംപ്ലയിൻറ്റ് കാണത്തുള്ളൂ, ബാക്കിയെല്ലാം നല്ലതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ലാപ്ടോപ്പിൻ്റെ ബാറ്ററി പൊളിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇങ്ങനെ 3.7 വോൾട്ട് തരുന്ന ബാറ്ററികൾ നമുക്ക് ലഭിക്കും. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല പ്രൊജക്റ്റുകളും ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് വേണ്ടത് ഇത്തരത്തിലുള്ള ഒരു സെലക്ടർ സ്വിച്ചാണ്. ഫിൽട്ടർ സ്വിച്ച് എന്നും ഇതിന് വിളിക്കാറുണ്ട്. 6 പിന്നുകളുള്ള, 12 പിന്നുകളുള്ള, 18 പിന്നുകളുള്ള, അങ്ങനെ പല വെറൈറ്റി സെലക്ടർ സ്വിച്ചുകൾ ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് 18 പിന്നുകളുള്ള ഒരു സെലക്ടർ സ്വിച്ചാണ്, അല്ലെങ്കിൽ ഒരു ഫിൽട്ടർ സ്വിച്ചാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതൊന്ന് ഓൺ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് 6 കണക്ഷൻസാണ് സ്വിച്ച് ചെയ്യുന്നത്. അതായത് നമ്മൾ 6 സ്വിച്ചുകൾ ഉപയോഗിക്കുന്നതിന് പകരമാണ് ഈ ഒരു സിംഗിൾ സെലക്ടർ സ്വിച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഈ ഒരു സ്വിച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യുന്ന സമയത്ത് 6 സ്വിച്ചിങ്ങാണ് നടക്കുന്നത്. അതായത് നമ്മൾ 6 സ്വിച്ചുകൾ ഉപയോഗിക്കുന്നതിന് പകരമാണ് ഈ ഒരു സിംഗിൾ സെലക്ടർ സ്വിച്ച് ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ ഡിവൈസിൽ ഉപയോഗിക്കുന്ന എയർ പമ്പ് പ്രവർത്തിക്കുന്നത് 12 വോൾട്ടിലാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഡിവൈസിൽ ഉപയോഗിച്ചിരിക്കുന്ന ലിഥിയം അയൺ ബാറ്ററി ചാർജ് ചെയ്യുന്നത് ഒരു പവർ ബാങ്ക് മൊഡ്യൂൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ പവർ ബാങ്ക് മൊഡ്യൂളിൻ്റെ ഔട്ട്പുട്ട് 4.2 വോൾട്ടാണ്, അതായത് 4.2 വോൾട്ടാണ്. അപ്പോൾ നമ്മുടെ ഡിവൈസിനെ ഈ 4.2 വോൾട്ടിൻ്റെ മോഡിലേക്കും നമ്മുടെ എയർ പമ്പ് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള 12 വോൾട്ട് മോഡിലേക്കും പരസ്പരം ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെലക്ടർ സ്വിച്ച് ഈ ഡിവൈസിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ ഒരു പവർ ബാങ്ക് മൊഡ്യൂളാണ് നമ്മൾ ഈ ഡിവൈസിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ലിഥിയം അയൺ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ ഒരു മൊഡ്യൂൾ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ഡിവൈസ് എയർ പമ്പായിട്ട് യൂസ് ചെയ്യാത്ത സമയത്ത് നമുക്ക് ഒരു മൊബൈൽ ഫോണിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ USB പവർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഡിവൈസുകൾക്കുള്ള ഒരു പവർ ബാങ്കായിട്ട് നമുക്ക് ഈ ഒരു ഡിവൈസിന് ഉപയോഗിക്കാൻ കഴിയും. ഈ ഒരു മൊഡ്യൂളിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 50 രൂപ മുതൽ 100 രൂപ വരെയാണ്. ഇനി വേണ്ടത് സാധാരണ സൈക്കിൾ പമ്പുകളിൽ കാണുന്ന ഇതുപോലുള്ള കണക്റ്റിംഗ് പൈപ്പാണ്. ഏകദേശം 30 രൂപ മുതൽ 50 രൂപ വരെ വിലയിൽ പല സൈക്കിൾ ഷോപ്പുകളിലും ഇത് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഈ ഒരു ഡിവൈസ് ഉണ്ടാക്കുന്നതിലേക്ക് പോവാം. ആദ്യമായി നമ്മുടെ 3 ലിഥിയം അയൺ ബാറ്ററി ഈ ഒരു എയർ പമ്പിൻ്റെ ചുറ്റുഭാഗമായിട്ട് നമുക്ക് ഒരു ഗ്ലൂ ഗൺ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ ഒട്ടിച്ചു വയ്ക്കാം. ഇപ്പോൾ ഗ്ലൂഗൺ ഉപയോഗിച്ച് 3 ലിഥിയം അയൺ ബാറ്ററിയും ഈ ഒരു എയർ പമ്പിൻ്റെ മുകളിൽ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഒരു ഡിവൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രത്തിലേക്ക്, അല്ലെങ്കിൽ കണക്ഷൻ ഡയഗ്രത്തിലേക്ക് പോവാം.
ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം അല്ലെങ്കിൽ കണക്ഷൻ ഡയഗ്രാം. ഈ കണക്ഷൻ ഡയഗ്രത്തിൽ നമ്മുടെ ഡിവൈസിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന എല്ലാ കമ്പോണൻസും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ കണക്ഷൻ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാം 3.7 വോൾട്ടിൻ്റെ 3 ലിഥിയം അയൺ ബാറ്ററി നമ്മൾ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ വിശദമായിട്ട് പറഞ്ഞ സെലക്ടർ സ്വിച്ചും ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എയർ പമ്പും ലിഥിയം അയൺ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവർ ബാങ്ക് മൊഡ്യൂളും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് ഞാൻ ചുരുക്കി പറയാം. നമ്മൾ ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് കണക്ഷൻ വരുന്നത് ഈ ഇതാണ്, ഇതിന് കോമൺ പോയിൻ്റ്. ഈ കോമൺ പോയിൻ്റും ഇതും തമ്മിൽ കണക്ഷൻ വരും. അതേസമയം തന്നെ ഇതും തമ്മിൽ കണക്ഷൻ വരും. അതേസമയം തന്നെ ഇതും തമ്മിൽ കണക്ഷൻ വരും. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ഈ പോയിൻ്റുകൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇതിലൂടെ കണക്ഷൻ വന്നു. ഇതിൻ്റെ ഈ പോസിറ്റീവും ഈ ബാറ്ററിയുടെ നെഗറ്റീവും തമ്മിൽ കണക്ഷൻ വന്നു. അതേസമയം തന്നെ ഇതിൻ്റെ പോസിറ്റീവും ഇതിലൂടെ വന്നിട്ട് ഇങ്ങനെ നെഗറ്റീവിലേക്ക് കണക്ഷൻ വന്നു. അതേപോലെ തന്നെ ഈ ഒരു പോസിറ്റീവ് നേരെ നമ്മുടെ മോട്ടറിലേക്ക് കണക്ഷൻ വന്നു. അപ്പോൾ ഇതിന് ഈ നെഗറ്റീവ് ഇവിടെ വന്നിട്ട് ഇതിലൂടെ വന്ന് ഇങ്ങനെ വന്ന് ഇവിടെ കണക്ഷൻ വരും. ഇവിടെ കണക്ട് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് തമ്മിൽ കണക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടെ എന്ത് ചെയ്യും, ഈ ഒരു പോയിൻ്റ് വഴി ഇങ്ങനെ നെഗറ്റീവിലേക്ക് കണക്ഷൻ വരും. അപ്പം ഈ ഒരു 3 ബാറ്ററി തമ്മിൽ സീരീസ് ആയിട്ട് കണക്ഷനായിട്ട് ഇതിൻ്റെ 3 വോൾട്ടേജുകൾ തമ്മിൽ കൂട്ടി കിട്ടുന്ന ആകെ വോൾട്ടേജ് ആയിരിക്കും ഈ മോട്ടറിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ മോട്ടർ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള 12 വോൾട്ട് നമുക്ക് ഈ ബാറ്ററിയിൽ നിന്ന് സീരീസ് ആയി ഈ സ്വിച്ച് വഴി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. അതാണ് ഒരു കണക്ഷൻ. രണ്ടാമത്തെ കണക്ഷൻ, നമ്മൾ ഈ സ്വിച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഈ പോയിൻ്റ് എല്ലാം ഇങ്ങോട്ടേക്ക് കണക്ഷൻ വരും. അതേസമയം തന്നെ ഈ പോയിൻ്റ് ഇവിടെ കണക്ഷൻ വരും, ഈ പോയിൻ്റ് ഇവിടെ കണക്ഷൻ വരും. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിൻ്റെ ഈ 3 ബാറ്ററിയുടെ ആ കണക്ഷൻസും പാരലായിട്ട് കണക്റ്റ് ആവുന്നതായിട്ട് കാണാം. അതായത് ഇതിൻ്റെ പോസിറ്റീവും പരസ്പരം കണക്റ്റ് ആവുന്നു. ഇതിൻ്റെ നെഗറ്റീവും തമ്മിൽ കണക്റ്റ് ആവുന്നു. നോക്കൂ നിങ്ങൾ, അതായത് ഈ യെല്ലോ കളർ കാണുന്ന വയർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഈ പോയിൻറ്റിലേക്കാണ് എല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ സ്വിച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ പോയിൻ്റ് എല്ലാ പോസിറ്റീവും തമ്മിൽ ഈ പോയിൻറ്റിലേക്ക് കണക്റ്റ് ആവും. അപ്പോൾ ഇതെല്ലാം ഒറ്റ സിംഗിൾ പോയിൻറ്റിലേക്ക് കണക്റ്റ് ആവുകയും ആ സിംഗിൾ പോയിൻ്റ് നമുക്ക് ഈ പവർ ബാങ്ക് മൊഡ്യൂളിൻ്റെ പ്ലസ് പോയിൻറ്റിലേക്ക് കൊണ്ടുപോയി കണക്ട് ചെയ്യാനും കഴിയും. അതോടൊപ്പം തന്നെ ഈ നെഗറ്റീവ് പോയിൻറ്റുകൾ, എല്ലാ ബാറ്ററിയുടെ നെഗറ്റീവും കൊണ്ടുവന്ന് കണക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് നമ്മൾ ഇവിടേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ, ഇവിടേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിൻ്റെ എല്ലാ പോയിൻറ്റുകളും ഈ പോയിൻറ്റും തമ്മിൽ ഷോർട്ട് ചെയ്തിട്ട് സിംഗിൾ പോയിൻ്റ് ആയിട്ടുള്ള B- കൊണ്ടുപോയി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാറ്ററിയുടെ മൈനസ് പോയിൻ്റ് സിംഗിൾ പോയിൻ്റായിട്ട് ഇവിടെ കിട്ടും. അപ്പോൾ റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ പോയിൻ്റ് ഇവിടേക്കും ഈ പോയിൻ്റ് ഈ കണക്ഷനിലേക്കും ഈ പോയിൻ്റ് ഇതിലേക്കും കണക്റ്റ് ആവും. അപ്പം സിംഗിൾ നെഗറ്റീവ് പോയിൻ്റായിട്ട് നമുക്കതിനെ കൺക്ലൂഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ ആ സിംഗിൾ നെഗറ്റീവ് പോയിൻ്റ് നമുക്ക് എവിടേക്ക് കണ്ടേ കണക്ട് ചെയ്യാൻ കഴിയും, ഈ പവർ ബാങ്ക് മൊഡ്യൂളിൻ്റെ നെഗറ്റീവ് പോയിൻ്റിലേക്ക് കൊണ്ടുപോയി കണക്ട് ചെയ്യാൻ കഴിയും. അപ്പം നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ 3 ബാറ്ററീസും സീരീസ് ആയിട്ട് 12 വോൾട്ട് നമുക്ക് എയർ പമ്പിലേക്ക് പ്രൊവൈഡ് ചെയ്യാനും ഈ സ്വിച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പവർ ബാങ്ക് മൊഡ്യൂളിൻ്റെ ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്യാനും, അതായത് ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനത്തിലേക്ക് മാറുകയും ചെയ്യും. അതാണ് ഈ ഒരു സെലക്ടർ സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഒരു സർക്യൂട്ടിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി നമുക്ക് ഇത് ഈ സർക്യൂട്ട് ഡയഗ്രാം അല്ലെങ്കിൽ ഇതിൻ്റെ കണക്ഷൻ ഡയഗ്രാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു സർക്യൂട്ട് വയർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കണക്ഷൻ ഡയഗ്രത്തിൽ പറഞ്ഞ പോലെ ബാറ്ററിയുടെ പോസിറ്റീവ് കണക്ഷൻസും നെഗറ്റീവ് കണക്ഷൻസും ഫിൽട്ടർ സ്വിച്ചിൽ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ മുകളിൽ നമ്മുടെ പവർ ബാങ്ക് മൊഡ്യൂളും കൂടെ ഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അതിൻ്റെ കണക്ഷൻസും കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം പവർ ബാങ്ക് മൊഡ്യൂൾ കൂടി ഈ ഒരു ഡിവൈസിൻ്റെ മുകളിൽ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. മാത്രമല്ല അതിൻ്റെ കണക്ഷൻ കൂടി നമ്മൾ ഈ ഒരു ഫിൽട്ടർ സ്വിച്ചിൻ്റെ മുകളിൽ അല്ലെങ്കിൽ സെലക്ടർ സ്വിച്ചിൻ്റെ മുകളിൽ സോൾഡർ ചെയ്ത് വെച്ചു. ഇനി നമ്മുടെ ഈ സ്വിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡിവൈസ് 12 വോൾട്ട് മോഡിലേക്ക് മാറുകയും നമ്മുടെ പമ്പിനെ പ്രവർത്തിപ്പിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സ്വിച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് ഇതൊരു 4.2 വോൾട്ടിൻ്റെ മോഡിലേക്ക് മാറുകയും ഈ ഒരു ഡിവൈസ് ഒരു പവർ ബാങ്കായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. അതേസമയം തന്നെ നമുക്ക് ഈ ബാറ്ററിയെ ഈ ഒരു പവർ ബാങ്ക് മൊഡ്യൂൾ ഉപയോഗിച്ചുകൊണ്ട് ചാർജ് ചെയ്യാനും കഴിയും. മാത്രമല്ല കറണ്ട് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പവർ ഇല്ലാത്ത സമയത്ത്
പെട്ടെന്ന് നമുക്കൊരു ലൈറ്റിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള USB ഡിവൈസുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോർട്ടൽ ഈ ഒരു USB പോർട്ടൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു എമർജൻസി ലാമ്പ് ഉപയോഗിക്കുന്ന പോലെ അല്ലെങ്കിൽ എമർജൻസി ലാമ്പിൻ്റെ ഒരു പവർ സോഴ്സ് ആയിട്ട് ഈ ഒരു ഡിവൈസിനെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇനി വേണ്ടത് നമ്മുടെ സൈക്കിൾ പമ്പിൻ്റെ കണക്റ്റിംഗ് പൈപ്പ് നമ്മുടെ ഈ എയർ പമ്പിൻ്റെ സെൻട്രൽ പോർട്ടിൽ കാണുന്ന ഔട്ടർ പോർട്ടിലേക്ക് കണക്ട് ചെയ്യണം. ഈ ഒരു കണക്റ്റിംഗ് പൈപ്പ് നമ്മുടെ ഇതായി കാണുന്ന ഈ ഒരു പോർട്ടിലേക്ക് കണക്ട് ചെയ്യണം. അങ്ങനെ അവസാനമായി സൈക്കിൾ പമ്പിൻ്റെ സൈക്കിൾ കണക്ടർ കൂടി നമ്മൾ ഈ ഒരു എയർ പമ്പിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്തു, ഗ്ലൂഗൺ ഉപയോഗിച്ചുകൊണ്ട് ഫിക്സ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ഡിവൈസ് ടെസ്റ്റ് ചെയ്യാനുള്ള സമയമാണ്. നമുക്കൊരു ബലൂണിൽ എയർ ഫില്ല് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഈ സൈക്കിളിൻ്റെ ടയറിൽ നമുക്കൊന്ന് എയർ ഫില്ല് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഒരു എയർ പമ്പ് ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ എയർ ഫില്ല് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇതൊരു ചെറിയ സൈക്കിളാണ്. ഈ ഒരു ചെറിയ സൈക്കിളിൻ്റെ ടയറിൽ എയർ ഫില്ല് ചെയ്യാനായിട്ട് ഏകദേശം 2 മിനിറ്റ് സമയം എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 മിനിറ്റ് സമയം കൊണ്ട് ഈ ഒരു ചെറിയ സൈക്കിളിൻ്റെ ടയറിൽ നമുക്ക് എയർ ഫില്ല് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം. ബൈ ബൈ.